ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ നീതു അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ അധികം ദിവസമായ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നായി പെട്ടെന്ന് ഒരു വീഡിയോ അത് എന്നെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ ഇത്രയും ലെങ്ത് വരാനുള്ള ഒരു കാരണവും കൂടി വിശദീകരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു മോനും ഒരു മോളും മോൾക്ക് മോള് കുഞ്ഞു മാവയാണ് മോന് 10 വയസ്സായി അവൾക്കിപ്പോൾ 2 വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അവൾ ഭയങ്കര കുസൃതിയാണ് അപ്പോൾ അവളെ വെച്ചുകൊണ്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്നൊരു വീഡിയോ എടുക്കാം അത് എന്നെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ആവട്ടെ അപ്പോൾ അങ്ങനെ തോന്നി പെട്ടെന്ന് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ മോൻ പേര് കാശിനാഥ് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പിന്നെ പുള്ളിയാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ട് അതായത് ഒരു ചാനൽ തുടങ്ങുന്നതിനും എല്ലാ കാര്യത്തിനും അതായത് ഞാൻ പ്രഗ്നൻ്റായിരുന്ന സമയം മുതൽ എനിക്ക് ഏറ്റവും കെയർ തരുന്നതും എൻ്റെ മോനാണ് മോളിപ്പോൾ നല്ല ഉറക്കമാണ് ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ അവളെ കൂടി കാണിക്കാം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലാണ് ചെറിയ ബിസിനസ് നടത്തുന്നു അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇത്രയും ഒരു ലാഗ് വരാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമില്ലായിരുന്നു ചെറിയ പനിയും ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ മോക്ക് ഭയങ്കര നിർബന്ധവും വാശിയൊക്കെ ആയിരുന്നു അത് കാരണമാണ് വീഡിയോ ഇത്രയും ഒരു ലാഗ് വന്നത് അപ്പോൾ ഞാൻ മാക്സിമം ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ ഇത്രയും ഒരു ഗ്യാപ്പ് കൂടാതെ ഇടാനായിട്ട് അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേഷൻ എന്ന് കേട്ടണ്ട എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന കുറച്ച് പേർക്കെങ്കിലും പോസിറ്റീവായ എനർജി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരാളെ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നു അപ്പോൾ അയാളൊരു പുഞ്ചിരിയോടെയാണ് നമ്മളെ ഫേസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്കൊരു ഒരു പ്ലസൻറ്റ് മൂഡ് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും അതല്ല അയാൾ ഭയങ്കര ജാടയൊക്കെ കാണിച്ചു വയമോക്കോക്കോ ഒന്ന് വലിച്ചിറക്കി അല്ലെങ്കിൽ ഒരു നിരാശയുടെ ഒരു ഭാവത്തിലൊക്കെ നിൽക്കുമ്പം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് മൂഡായിരിക്കും തോന്നുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്മൈൽ കീപ്പ് ചെയ്യുക നമ്മളെല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വരും ഞാനും നിങ്ങളും എല്ലാവരും നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മളതിനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നെ കൊണ്ടത് പറ്റും എന്ന് ഞാൻ തന്നെ ആദ്യം വിശ്വസിക്കുക അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മളെ കൊണ്ടത് പറ്റും അയ്യോ എന്നെ കൊണ്ടത് പറ്റുമോ അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തേയില്ല നിന്നെ കൊണ്ട് പറ്റും മാക്സിമം അപ്പോൾ നമ്മൾ ശ്രമിക്കും അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ പ്രത്യേകമായിട്ട് നമ്മളെ വീട്ടമ്മമാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഫുൾ ടൈം ബിസി ആയിരിക്കും എത്ര ബിസി ആയിരുന്നാലും നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം പിന്നെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ബ്യൂട്ടി അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിന് സന്തോഷമല്ല ചിലർക്ക് പാട്ട് കേൾക്കാനായിരിക്കും ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും അത് ഓരോരുത്തരുടെയും ഇഷ്ടം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ സമയം കണ്ടെത്തണം അപ്പോൾ നമുക്ക് മൈൻഡിന് ഒരു റിലാക്സേഷൻ കിട്ടും നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ പല പല ചിന്തകൾ വരും അപ്പോൾ നമ്മൾ കൂടുതലും എപ്പോഴും എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് അതായത് 10-ാം ക്ലാസ്സിൽ ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് ആ ഒരു ടൈം തൊട്ട് ഞാൻ കുട്ടികളൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു അത് ഡിഗ്രി കഴിയുന്നവരെയും എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് വരെയും ഞാൻ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു എനിക്കത് ഇഷ്ടമായിരുന്നു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ചെയ്തത് ഇപ്പോൾ ചിലരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും ജോലിയൊന്നും ആയില്ലേ അപ്പോൾ ഞാൻ പറയും ജോലിയൊന്നും ആയില്ല പക്ഷെ ഞാൻ ഫുൾ ടൈം ജോലിയിലാണ് എനിക്ക് ഞാനങ്ങനെ വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം അങ്ങനെ പറയാൻ എനിക്കിപ്പം വളരെ കുറവാണ് കാരണം ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല അതിന് വേണ്ടിയിട്ട് എനിക്ക് ഞാനിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്കും പിന്നെ എൻ്റെ ചേച്ചി അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾ വിചാരിക്കും പ്രൊഫഷണലായിട്ടൊരു ടൈലർ ആണെന്നൊന്നും വിചാരിക്കരുത് ചെറിയ രീതിയിൽ ഞാൻ അതും ചെയ്യുന്നുണ്ട് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്
അപ്പൊ ഇപ്പം എന്റെ മനസ്സിൽ പ്ലാനുണ്ട് അത് കുറച്ച് നന്നായിട്ട് കൊണ്ടുപോവാന്ന്. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടി അത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ചാനൽ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതങ്ങനെ വലിയ ഒരു പ്ലാനിങ്ങോട് കൂടിയൊന്നും അല്ല. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു ചാനലോട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ ഇതാ 10-ാമത്തെ വീഡിയോ ആണ്. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മാക്സിമം എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ എന്നെ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ കുഞ്ഞു ബെൽബട്ടൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.